ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അറിവുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആവി കൊണ്ടാത് കൊറോണ പോകുമോ? ഏറ്റവും പുതിയ കണ്ടുപിടുത്തം എന്ന മട്ടില് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ വ്യാപിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആവി പിടിക്കുന്നതിലൂടെ കൊറോണ വൈറസിനെ കൊല്ലാം എന്നതാണ് ഈ മെസ്സേജ്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച അടുപ്പിച്ച് ദിവസവും ആവി പിടിക്കാനും അങ്ങനെ ആവി പിടിക്കൽ വാരാചരണം നടത്താനുമൊക്കെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് കണ്ടു. മാരകമായ കോവിഡിനെ മായ്ക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നും കൊറോണ ഇല്ല ലോകത്ത് ജീവിക്കാൻ കഴിയും എന്ന ഉറപ്പും കൂടെ നൽകുന്നുണ്ടെന്നൊക്കെ സന്ദേശത്തിൽ പറയുന്നുണ്ട്. കോവിഡ് രോഗം തുടങ്ങിയ ശേഷം വ്യാജ സന്ദേശങ്ങളുടെ കുത്തൊഴുക്ക് തന്നെയാണ്. സങ്കീർണമായ ഒരു പൊതുജനാരോഗ്യ പ്രശ്നത്തിന് വളരെ ലളിതമായ പരിഹാരം എന്ന മട്ടിലുള്ള ഈ വ്യാജ സന്ദേശങ്ങൾ കാണുമ്പോൾ പലർക്കും അത് ആകർഷകമായിട്ട് തോന്നുന്നുണ്ട്. എന്നാലൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് പലരും കരുതും. ചിലരാകട്ടെ ബാക്കിയുള്ളവർക്ക് ഒരു പരോപകാരമാകട്ടെ എന്ന മട്ടിൽ ഇത് കണ്ണും പൂട്ടി ഫോർവേഡ് ചെയ്തു വിടും. ഇതൊക്കെ ഗുണം ചെയ്യാറില്ല എന്ന് മാത്രമല്ല പലവിധ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഇനി ഇതിന് ശാസ്ത്രീയമായ വസ്തുതകളിലേക്ക് ഒന്ന് നമുക്ക് നോക്കാം. കൊറോണ വൈറസ് പ്രധാനമായും ശ്വാസകോശത്തെയും മറ്റ് ശ്വസന വ്യൂഹത്തെയുമാണ് ബാധിക്കുന്നത്. എന്നാൽ രോഗാണുക്കൾ ശരീരത്തിനുള്ളിലെത്തി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളെയും വ്യവസ്ഥകളെയും ഒക്കെ ബാധിക്കാം. കേവലം മൂക്കിനുള്ളിൽ മാത്രം കൂടുകെട്ടി കഴിയുകയല്ല കൊറോണ എന്ന് വളരെ ലളിതമായി മനസ്സിലാക്കുക. മൂക്കിൻ്റെ ഉൾഭാഗത്തു നിന്നും സ്രവമെടുത്താണല്ലോ രോഗനിർണയം നടത്തുന്നത്. അതെ, അത് ശരിയാണ്. വൈറസിൻ്റെ സാന്നിധ്യം മൂക്കിൻ്റെ പിൻഭാഗം, തൊണ്ട, ശ്വസനനാളികൾ, വായ, ശ്വാസകോശം തുടങ്ങിയ ഇടങ്ങളിലാണ് കൂടുതലും കണ്ടെത്താൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മൂക്കിൽ നിന്നും സ്രവം എടുക്കുന്നത്. അത് വൈറസ് മൂക്കിൽ മാത്രം കാണപ്പെടുന്നത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. യഥാർത്ഥത്തിൽ മൂക്കിനുള്ളിൽ നിന്നും തൊണ്ടയുടെ ഭാഗത്തു നിന്നും ഉള്ള സ്രവങ്ങളേക്കാൾ രോഗാണു സാന്നിധ്യം കണ്ടെത്താൻ വളരെയേറെ സാധ്യത കൂടുതലുള്ളത് ശ്വാസകോശത്തിനുള്ളിലെ സ്രവം പരിശോധിക്കുക വഴിയാണ്. എന്നാൽ ഇത് ചെയ്യാൻ പ്രായോഗികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് ഒരു ടെസ്റ്റിംഗ് രീതിയായി ഉപയോഗിക്കാത്തത്. ശ്വാസകോശത്തിനുള്ളിൽ നിന്ന് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായുവിൽ പടരുന്ന സ്രവകണികകൾ, മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള സ്രവങ്ങൾ എന്നിവ വഴിയാണ് പ്രധാനമായും ഈ രോഗം പകരുന്നത്. നീരാവി കൊറോണ വൈറസിനെ കൊല്ലുമോ? പൊതുവായി പറഞ്ഞാൽ ഉയർന്ന താപനില കൊറോണ വൈറസിനെ നശിപ്പിക്കും. എന്നാൽ മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്ന താപനിലയിൽ ഈ വൈറസ് നശിക്കുമോ, അതിനെത്ര നേരത്തോളം ഈ താപനില നിലനിൽക്കണം എന്നത് ആണ് ആദ്യം ചിന്തിക്കേണ്ട കാര്യം. കോവിഡ് ഒരു RNA വൈറസാണ്. പ്രോട്ടീൻ നിർമ്മിതമായ ഒരു കവർ ഇതിനുണ്ട്. ഈ കവർ ഉയർന്ന താപനില ഉപയോഗിച്ച് നശിപ്പിക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നശിപ്പിക്കാൻ 70 ഡിഗ്രിയിൽ കൂടുതൽ ചൂട് 30 മിനിറ്റോളമെങ്കിലും വേണം എന്നതാണ് പഠനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ താങ്ങാവുന്ന ഒരു ഊഷ്മാവ് അല്ല ഇതെന്ന് നമുക്കറിയാം. ആവി പിടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആവിയുടെ ഊഷ്മാവ് 45 ഡിഗ്രിക്ക് മുകളിൽ പോലും എത്തുന്നില്ല എന്നതല്ലേ വാസ്തവം. ഇനി മൂക്കിലെ കുറച്ച് കൊറോണ വൈറസുകളെ ആവി കൊല്ലും എന്ന് ഒരു വാദത്തിന് സമ്മതിക്കുകയാണ് എന്ന് വയ്ക്കുക. അപ്പോഴും ശ്വാസകോശത്തിൽ ഉൾപ്പെടെയുള്ള ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള കൊറോണ വൈറസ് അവശേഷിക്കുകയല്ലേ ചെയ്യുന്നത്? ആവി പിടിക്കുന്നത് കൊണ്ട് യാതൊരു പാർശ്വഫലവും ഇല്ല എന്ന് ഈ വ്യാജ സന്ദേശത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇത് സത്യമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. കാര്യം നമ്മൾ ചിരപരിചിതമായ പ്രയോഗമാണ് ഇതെങ്കിലും ചില ദൂഷ്യഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളിൽ പലപ്പോഴും ആവി പിടുത്തം അനാവശ്യ പൊള്ളലും അപകടങ്ങളുമൊക്കെ വിളിച്ചു വരുത്തുന്നത് അപൂർവമല്ല എന്ന് നമുക്കറിയാം. ഈ വ്യാജ സന്ദേശം എപ്പോൾ എവിടെന്ന് ഉടലെടുത്തു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം വന്ന ഒരു പഠനം ആസ്പദമാക്കി ഒരു വാർത്ത ചില മാധ്യമങ്ങൾ അനാവശ്യ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരുന്നു. പഠനത്തിലെ പ്രശസ്തിയോ ശാസ്ത്രീയതയോ ഗ്രഹിക്കാതെ ഇത്തരം പാതിവെന്ത പഠനങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് സ്ഥിരം രീതിയാണ്. പ്രസ്തുത പഠനത്തിൻ്റെ ശാസ്ത്രീയ അടിത്തറ വളരെ ദുർബലമാണ്. ഇന്ത്യയിലെ ഒരു ആശുപത്രിയിൽ ചുരുക്കം ചിലരിൽ മാത്രം നടത്തിയ ഒരു നിരീക്ഷണ പഠനം മാത്രമാണത്. പഠനത്തെ ആസ്പദമാക്കി ഇത്തരം വലിയ അവകാശവാദങ്ങൾ പഠനം നടത്തിയവർ പോലും ഉന്നയിക്കുന്നില്ല എന്നത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്.
ചുരുക്കി പറഞ്ഞാൽ ആവി പിടിക്കാൻ ഓടും മുമ്പ് ഇടവിട്ട് കൈ കഴുകുക, ശാരീരിക അകലം പാലിക്കുക, മാസ്കിൻ്റെ ശരിയായ ഉപയോഗം എന്നീ അടിസ്ഥാന തത്വങ്ങൾ തന്നെയാണ് കോവിഡ് പ്രതിരോധത്തിൽ മുഖ്യം എന്നത് ഓർത്തിരിക്കുക. കൊറോണ വൈറസ് ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ബാധിക്കുന്നത് അപൂർവമല്ല. വയറിളക്കം, ഓക്കാനം, ഛർദി ഒക്കെയായിട്ട് കോവിഡ് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് തന്നെ കൊറോണ വൈറസിനെ നശിപ്പിക്കാം എന്നുള്ള തരത്തിലുള്ള ഇത്തരത്തിലുള്ള മെസ്സേജുകൾ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യാതിരിക്കുക, അത് അനുകരിക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരറിവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.